കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് നമുക്ക് ആരംഭിക്കാം. നമസ്കാരം. ഇന്ന് ബുധനാഴ്ച പച്ച നിറമാണ്, ഇന്നത്തെ നിറം നമ്പർ 5 ആണ്. ഇന്ന് 1190 ആണ്ട് തുലാമാസം 19 ആം തീയതി, രേവതി നക്ഷത്രമാണ്. 26 നാഴിക 21 വിനാഴികയുണ്ട്. കല, സാഹിത്യം, സംഗീതം, അഭിനയം എന്നീ വിഷയങ്ങളിലെല്ലാം വളരെ തൽപരരും നിപുണരുമായിരിക്കും രേവതി നക്ഷത്രക്കാർ. മൃദുല ഹൃദയമുള്ളവരായതിനാൽ പെട്ടെന്ന് പിണക്കം വരുന്നവരും അത് ചിലപ്പോൾ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നവരുമായിരിക്കും. അധികം പേരും വീട് വിട്ട് താമസിക്കാൻ സാധ്യതയുള്ളവരാണ്. സത്യസന്ധരും മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുന്നവരും ആകയാൽ പല അബദ്ധങ്ങളിലും ചെന്ന് ധനനഷ്ടങ്ങൾ ഉണ്ടാകുന്ന പല ബിസിനസ്സുകളിൽ ഇവർ ഏർപ്പെടാറുണ്ട്. പക്ഷേ അതിൽ നിന്നൊന്നും ഒരു പാഠവും ഇവർ പഠിക്കാറില്ല. വീണ്ടും വീണ്ടും ആ അബദ്ധങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം കൂടി ഇവർക്കെല്ലാം ഉണ്ട്. അത് ഈ നഷ്ടങ്ങളൊന്നും ഒരു വലിയ നഷ്ടമായി കണക്കാക്കാതെ ഒരു പാഠം പഠിച്ചു എന്ന് കരുതുന്ന ആൾക്കാരാണ് ഇവർ. ഈ 2 നവംബർ മുതൽ അവരുടെ ശനിദോഷമെല്ലാം മാറി ഇനി പൊതുവെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരുന്നത്. ജീവിതത്തിൽ ഉയർച്ചയും പേരും പ്രശസ്തിയും ധനവും എല്ലാം വരുന്ന ഒരു സമയമാണ്. ഇന്നിങ്ങനെയാണ് കടന്നു പോകുന്നത്. എന്തായാലും നമുക്ക് പ്രേക്ഷകർ ചേരുകയാണ്. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് സുമ. സുമ. ഡേറ്റ് ഓഫ് ബർത്ത് 1977 നവംബർ 29 ആണ്. രാത്രി 9 ആണ്. പുണർതം നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ടായിരുന്ന ശനിദോഷം മാറി ഇനിയിപ്പോൾ പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ്. ജനിച്ച സമയത്തെ വെച്ചിപ്പോൾ ബുധദശയാണ്. ഇതിനകത്ത് ബുധൻ ലഗ്നത്തിൻ്റെ അധിപനും കൂറിൻ്റെ അധിപനുമാണ്. അപ്പോൾ ബുധദശ വളരെ നന്നായിരിക്കും. ലഗ്നത്തിൻ്റെ അധിപനും കൂറിൻ്റെ അധിപനും എപ്പോഴും നല്ലത് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് പൊതുവെ ജീവിതത്തിൽ വളരെ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. 2022 വരെ ഈ ബുധദശയുണ്ട്. അപ്പം പൊതുവെ ജീവിതത്തിൽ ബുധദശയിൽ ചൊവ്വായുടെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല. കാരണം അല്ലേ തന്നെ എന്താ അത് കഴിഞ്ഞു. കണ്ടശനി 5 ശനി മിനിങ്ങാന്ന് 2 ആം തീയതി കഴിഞ്ഞു. അത് അതെല്ലാവരുടെ ജീവിതത്തിലും വരുന്നതാണ്. എല്ലാ 5 വർഷം കൂടുമ്പോൾ കണ്ടശനി വരും. എല്ലാ 30 വർഷം കൂടുമ്പോൾ 7 ശനിയും വരും. അത് എല്ലാവർക്കും ഉള്ള ഒരു ജനറലായിട്ടുള്ള ഒരു കാര്യമാണ്. മകനക്ഷത്രമാണോ? മകനക്ഷത്രക്കാർക്ക് ഇപ്പം കണ്ടശനി തുടങ്ങി. ഈ 2 ആം തീയതി കണ്ടശനി തുടങ്ങി. അപ്പോൾ പല കാര്യങ്ങളിലും തടസ്സങ്ങളും താമസങ്ങളും അതുമൂലമുള്ള മാനസിക സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇതിനകത്ത് ശനി ലഗ്നത്തിൽ തന്നെ നിൽക്കുന്ന ശനിയാണ്, അത് അത്ര അനുകൂലമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ പല തടസ്സങ്ങളും ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് വല്ല ഇൻക്രിമെൻ്റോ പ്രൊമോഷനോ വല്ല വരേണ്ട സമയമാണെങ്കിൽ അതൊന്നും ഇപ്പോൾ വരത്തില്ല. അതിനെല്ലാം ഒരു താമസം ഉണ്ടാകും.
സെപ്റ്റംബർ 2017 വരെ. ഇതിനകത്ത് ശനിയുടെ ഒരു രത്നം ധരിക്കുന്ന ഏറ്റവും നല്ലതാണ്. ശനി തന്നെയാണ് ഇതിനകത്ത് ഭാഗ്യത്തിന്റെ അധിപനും. അപ്പം ഒരു ബ്ലൂ സഫയർ 3-4 ക്യാരക്ടർ ധരിക്കാം. അത് വല്ലത്തെ കയ്യില് നടുവരല്ല. ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. ഇതിനകത്ത് നല്ല ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പമുണ്ടാകത്തില്ല. കാരണം ഇതിനകത്ത് വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് ഗജകേസരി യോഗത്തോടു കൂടി നിൽപ്പുണ്ട്. വ്യാഴം വൈദ്യനാഥനാണ്. അപ്പോൾ ചെറിയ ചെറിയ വല്ല പനി ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ മരുന്ന് കൊണ്ട് മാറാവുന്ന മാത്രമേ ഉള്ളൂ. വളരെ നല്ലതാണ്. സെപ്റ്റംബർ 2017 ശേഷം നല്ല ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. ഗജകേസരി യോഗം എന്ന് വെച്ചാൽ രാജയോഗമാണ്. അപ്പൊ രാജതുല്യം ജീവിക്കണമെന്നാണ്. അപ്പൊ ഇതെല്ലാം നടക്കണം. ഇല്ല, ഇപ്പൊ നടക്കത്തില്ല. സുമ വിളിച്ചതിൽ വളരെയധികം നന്ദി. മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണ രത്നങ്ങളൊക്കെ പറയുമ്പോൾ നാഗമാണിക്യം അല്ലെങ്കിൽ എലിഫന്റ് പേൾ ഗജമുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതെല്ലാം സാങ്കല്പികം. അങ്ങനെ സംഗതിയേ ഇല്ല. നാഗമാണിക്യം എന്ന് പറയുന്നതൊക്കെ നമ്മുടെ കഥകളിലുള്ള ഇത് മാത്രമേ ഉള്ളൂ. റിയലായിട്ട് ഒരിക്കലും അതല്ല. ആൾക്കാരെ കൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നതാണ് നാഗമാണിക്യം. തട്ടിപ്പ് തട്ടിപ്പാണ്. അതൊക്കെ വെറും ഒരു ഫേക്ക് ആയിട്ടുള്ള കഥകളാണ്. ഈ കോഹിനൂർ ജെംസ്, കോഹിനൂർ എന്ന് പറയുന്ന രത്നത്തിൻ്റെ വാല്യൂ എന്താണ്? അതെത്രത്തോളം കോഹിനൂർ ജെംസ് എന്ന് പറയുന്നത്, അതിനെപ്പറ്റി ഒരു വലിയ കഥ പറയേണ്ടതാണ്. വസതി ശരിക്കും പുരാണത്തിലുണ്ടായിരുന്ന സത്രാജ്യത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന രത്നമായിരുന്നു അത്. ശ്രീകൃഷ്ണൻ മോഷ്ടിച്ചു എന്നൊക്കെയാണ് ഐതിഹ്യം. അതിന് അന്ന് ശ്രീകൃഷ്ണന് ശനിദോഷമുള്ള കാലമായിരുന്നു. അത് പിന്നെ ഒരു കുരങ്ങൻ മോഷ്ടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് കൊടുക്കും, അത് ലഭിച്ചു. അപ്പം അങ്ങനെ ആ കഥ വന്നു കഴിഞ്ഞാൽ ആ കോഹിനൂർ, ആ രത്നമാണ് പിന്നീട് കോഹിനൂർ എന്നറിയപ്പെടുന്നത്. അനവധി വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ യുഗങ്ങൾക്ക് ശേഷം, വാസ്തവത്തിൽ ആ രത്നം തന്നെയാണ് ഇപ്പോൾ കോഹിനൂർ എന്ന് പറഞ്ഞ ആ രത്നമായിട്ട് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇരിക്കുന്നത്. പല പല രാജാക്കന്മാരിലും പല പല യുദ്ധങ്ങൾക്കും കാരണമായിട്ടുള്ള ഒരു യുദ്ധ ഒരു രത്നമാണ്. അല്ല, ആ രത്നം ആരുടെ കയ്യിലൊക്കെ ഇരുന്ന് അവിടെ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. പേര് പേര് പറയൂ. ശരി, ഹസ്ബൻഡിന്റെ പേര് പറയൂ. ചന്ദ്രമോഹൻ. സമയവും സ്ഥലവും പറഞ്ഞോളൂ. സമയം സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം. ഏത് എമിറേറ്റ്സിനാണ് വിളിക്കുന്നത്? രേവതി നക്ഷത്രമാണോ? PM ആലപ്പുഴ. അനിയം, ഓക്കെ. എന്താ അറിയണ്ടേ? എന്താ അറിയണ്ടേ? ഇപ്പം 7 ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ 2ാം തീയതി മുതൽ അതിന് ജന്മശനി എന്ന് പറയും. 7 ശനിയുടെ കാഠിന്യം കൂടിയ സമയമാണ് അടുത്ത ഒരു 2.5 വർഷം. അപ്പം മെയ് 2017 വരെ പല കാര്യങ്ങൾക്കും തടസ്സങ്ങളും താമസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. പക്ഷേ അതിനുശേഷം 7 ശനി എന്ന് പറഞ്ഞാൽ പോലും ഈ ജാതകത്തിലും ആദ്യത്തെ 5 വർഷം കഴിഞ്ഞാൽ പിന്നെ അത് വളരെ ഒരു 20% മാത്രമേ ബാധിക്കുകയുള്ളൂ. കാരണം ജനിച്ച സമയത്ത് ശനി അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. അപ്പോൾ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം നല്ലതുകൂടെ ചെയ്യും. പിന്നെ ഇത് പൊതുവേ വളരെ നല്ലൊരു ജാതകമാണ്. വ്യാഴം അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു. സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നു. ശുക്രൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നു. ഇതെല്ലാം ഏറ്റവും അനുകൂലമായ ഘടകങ്ങളാണ്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അപ്പോൾ ഈ 7 ശനിയുടെ ആദ്യത്തെ 5 വർഷം കഴിഞ്ഞാൽ തന്നെ പൊതുവെ അനുകൂലമായ സമയമാണ്. വളരെയധികം നന്ദി. സാധാരണ രത്നങ്ങളെ കുറിച്ച് പല സംശയങ്ങളുണ്ട്. പല സംശയങ്ങൾ പലതും ഇങ്ങനെ പ്രേക്ഷകർക്കും ഉണ്ടാകും, സാധാരണ ഉണ്ടാകുന്നു. അപ്പം പകുതി അറിയുന്നവർ
പിന്നെ പകുതി പകുതി കുറച്ച് കാര്യങ്ങൾ മാത്രമേ രക്ത ചികിത്സ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് അറിയാതെ പലരും അത് ചെയ്യുന്ന, ഞാനിവിടെ സാറിന് പറയാറുള്ള പോലെ അനവധി ജ്യോതിഷികൾക്ക് പോലും രത്നങ്ങളെപ്പറ്റി വളരെ ഡീപ്പായിട്ട് അറിയത്തില്ല. അസ്ട്രോ ജെമോളജി എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമാണ്. അതിനെപ്പറ്റി വളരെ കൂടുതലായിട്ട് പഠിച്ചാൽ മാത്രമേ ശരിക്കും ജെംസ് അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അനവധി ആൾക്കാർ ഈ ഓപ്പോസിറ്റ് സ്റ്റോണുകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ധനകാരകനാണ് വ്യാഴം. ഇപ്പം ആരെങ്കിലും ഒരാൾ പറയുകയാണ് ധനത്തിന് പ്രശ്നമുണ്ട്, ഞാൻ വളരെ കടത്തിലാണെന്ന് പറഞ്ഞാൽ ഉടനെ ആദ്യം പറയും യെല്ലോ സഫിയർ ധരിച്ചോളം പറയും. കാരണം വ്യാഴത്തിൻ്റെ രത്നം അതാണ്. പക്ഷേ ആ ജാതകപ്രകാരം ആ വ്യക്തിക്കത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊന്നും നോക്കാതാണ് ഈ പറയുന്നത്. ഇതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ രത്നങ്ങൾ ഓപ്പോസിറ്റാകാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തില്ല. അപ്പോൾ ഈ നവരത്നങ്ങൾ ധരിക്കുന്നത് പോലും ഞാൻ അതുകൊണ്ടാണ് അഡ്വൈസ് ചെയ്യാത്തതിൻ്റെ കാര്യം. അപ്പം ഇത് കേട്ടുകേൾവി എന്ന് പറയത്തില്ലേ, കേട്ടുകേൾവിയാണ്. വ്യാഴത്തിൻ്റെ രത്നം ധരിച്ചാൽ ധനം ഉണ്ടാകും, ശുക്രൻ്റെ ധനം ധരിച്ചാൽ നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകും, അതുപോലെ സൂര്യൻ്റെ രത്നം ധരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും ഉയർച്ച ഉണ്ടാകും. ഇങ്ങനെ ഇതെല്ലാം ഒരു കേട്ടുകേൾവിയാണ്, അതൊരു ജനറലായിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. പക്ഷേ ഓരോ പർട്ടിക്കുലർ വ്യക്തിക്കും ആ ആളിൻ്റെ ജനനസമയം അത്തെ ഗ്രഹനില അനുസരിച്ചാണ് രത്നങ്ങൾ നിർദ്ദേശിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജനറലായിട്ട് പറയുന്നത്. ഇപ്പോൾ വെസ്റ്റേൺ സിസ്റ്റം എന്ന് പറയുന്നത് ഞാനതിനെ കുറ്റപ്പെടുത്തി പറയല്ല, എങ്കിലും പറയാം, അതിന് 800 വർഷത്തെ ആയുസ്സേ ഉള്ളൂ. ഇന്ത്യൻ അസ്ട്രോളജി അല്ലെങ്കിൽ ഏഷ്യൻ അസ്ട്രോളജിയുടെ ആയുസ് എന്ന് പറയുന്നത് 5000 വർഷത്തിന് മുകളിലാണ്. അപ്പം ഒരേ രാശിക്കാർക്ക് അല്ലെങ്കിൽ ഏരിയ സ്റ്റാർസ് ജെമിനി എന്ന് പറയുന്ന സോഡിയാക് സൈൻകാർക്ക് പല രത്നങ്ങളാണ് വെസ്റ്റേൺ സിസ്റ്റത്തിൽ പറയുന്നത്. ഏഷ്യൻ സിസ്റ്റം ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിനാണ് നമ്മൾ സമയം ചോദിക്കുന്നത്. ആ പർട്ടിക്കുലർ വ്യക്തിയുടെ ഗ്രഹനില ആ പർട്ടിക്കുലർ സമയത്ത് എവിടെയായിരുന്നു എന്നാണ് നോക്കുന്നത്. മറ്റത് ഏരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ മുഴുവൻ കൂടെ ഉള്ള ഫലമാണ് പറയുന്നത്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഏരിയസ് എല്ലാം ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ ഇത് കുറെ കൂടെ ഒരു വ്യക്തിനിഷ്ഠമാണ്. അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അതെ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രത്നം പറയുമ്പോൾ കുറെ കൂടെ ആക്യുറേറ്റ് ആയിരിക്കും, അതിൻ്റെ ഫലം വളരെ നന്നായിരിക്കുകയും ചെയ്യും. നമുക്കൊരു പ്രേക്ഷകൻ ചെയ്യുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. രാഹുൽ. രാഹുൽ, എത്ര എത്ര? 29/1/1997. ഏത് എമിറേറ്റ്സ് വിളിക്കുന്നത്? എന്താണ് അറിയാനുള്ളത്? അത്തന്നാളാണ്. അപ്പൊ എന്താ അറിയേണ്ടത്? ഇപ്പോഴത്തെ സമയം വളരെ നന്നാകാൻ പോവാണ്. കാരണം മിനിങ്ങാൻ തൊട്ട് 2-ാം തീയതി തൊട്ട് 7 ശനി കഴിഞ്ഞു. അതെ, 7 ശനി ആയിരുന്നു. അത് വളരെ നല്ല കാര്യമാണ്. കാരണം ഇനിയൊരു 7 ശനി, ഇനിയൊരു 10-25 വർഷത്തിന് ശേഷം മാത്രമേ 7 ശനി ഉണ്ടാവുകയുള്ളൂ. 30 വർഷം വേണം സൂര്യനെ ഒന്ന് ചുറ്റാൻ ശനി. അപ്പം വീണ്ടും അതേ പൊസിഷനിൽ വരുമ്പോൾ മാത്രമേ ഇനിയിപ്പോൾ 7 ശനി ഉണ്ടാവുള്ളൂ. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ വയസ്സ് കാലത്ത് വരുന്ന 7 ശനി ആരോഗ്യത്തെ മാത്രമേ ബാധിക്കുകയുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ നന്നായിരിക്കുകയും ചെയ്യും. ഇതിനകത്ത് ശനി അതിൻ്റെ ഒരു ബന്ധുക്ഷേത്രത്തിനാണ് നിൽക്കുന്നത്. അതെല്ലാം അനുകൂല ഘടകങ്ങൾ തന്നെയാണ്. അപ്പം ഇപ്പം ഇതിനകത്ത് ഭാഗ്യവശാൽ ബുധൻ നിൽക്കുന്നത് ശുക്രൻ്റെ കൂടാണ്. നല്ല പഠിത്തമൊക്കെ ഉണ്ടാകും ഇനി മുതൽ. അതായത് 7 ശനിക്കാലത്ത് ഉണ്ടായിരുന്ന മടി, അലസത അല്ലെങ്കിൽ ഉഴപ്പ് ഇതെല്ലാം മാറ്റിയിട്ട് ഇനി നല്ലപോലെ പഠിക്കും. അതെല്ലാം മാറിക്കോളും, അതെല്ലാം മാറിക്കോളും. കാരണം ഇതിനകത്ത് ജനറലി ലഗ്നത്തിൻ്റെ അധിപൻ ശുക്രനാണ്. അപ്പം വളരെ ലവിങ് ആൻഡ് കെയറിങ് ഒരു പേഴ്സൺ ആയിരിക്കണം. അതുപോലെ കൂറെന്ന് പറയുന്നത് മിഥുനക്കൂറാണ്, അല്ല കന്നിക്കൂറാണ്. കന്നി രാശിയുടെ അധിപൻ ബുധനാണ്. ബുധൻ ഒരു ശാന്തഗ്രഹമാണ്. അപ്പോൾ ഈ മുഖവുമൊക്കെ മാറിക്കോളും. ഇതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള 7 ശനിയുടെ ഇത് വെച്ചാണ് നിങ്ങൾ പറയുന്നത്. 7 ശനി കഴിഞ്ഞുകൊണ്ട് ഇനി പൊതുവെ വളരെ നല്ല ഒരു
സ്വഭാവമുള്ള കുട്ടിയായിരിക്കും. ഇപ്പോഴത്തെ ദശ രാഹുദശയാണ്. അപ്പം പക്ഷേ ഈ ഏഴശനി കഴിഞ്ഞു നിന്നതോടുകൂടി കുറേ വർഷങ്ങളിലേക്ക് വളരെ നല്ല ഒരു സമയം തന്നെയാണ്. അതിപ്പോ സമയക്കുറവ് മൂലം വീണ്ടും അടുത്ത ദിവസം ഒന്ന് വിളിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും വിളിച്ചാൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആശോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.